കെ പത്തനംതിട്ടയിലും കനത്ത മഴയുണ്ട്. വൃഷ്ടി പ്രദേശത്ത് മഴ തുടരുന്നതിനാൽ മണിയാർ ഡാം ഷട്ടർ ബാരേജ് തുറക്കാനായില്ല. ഡാമിന് ഷട്ടറിന് മുകളിലൂടെ ഇപ്പോൾ വെള്ളം പുറത്തേക്ക് ഒഴുകുന്നുണ്ട് എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ. ദൃശ്യങ്ങൾ പ്രേക്ഷകർക്ക് കാണാം. അജീഷ് ജയകുമാർ ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. അജീഷ്, ഇപ്പോഴും ഈ മേഖലയിൽ കനത്ത മഴ തന്നെ പെയ്യുന്നുണ്ടോ? ഇതിപ്പോൾ ഈ ഷട്ടറിന് മുകളിലൂടെ വെള്ളം ഒഴുകുന്ന ദൃശ്യങ്ങൾ നമുക്ക് കാണാം. അത് ഏതെങ്കിലും രീതിയിലുള്ള പ്രതിസന്ധി ഉണ്ടാക്കുന്നുണ്ടോ അവിടെ? പ്രജൻ, പത്തനംതിട്ടയിൽ കഴിഞ്ഞ 3-4 മണിക്കൂറായി തന്നെ അതിശക്തമായ മഴ പെയ്യുന്നുണ്ട്. മലയോര മേഖലയിലാണ് ഏറ്റവും കൂടുതൽ മഴ പെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ മണിയാർ ഡാമിന്റെ വൃഷ്ടി പ്രദേശത്തും ശക്തമായ മഴ തുടരുകയാണ്. 36 മീറ്ററാണ് ഈ ഡാമിന്റെ ഉയരം. ഇതിലെ 5 ഷട്ടറുകളാണ് ഉള്ളത്. ഈ ബാരേജുകൾ നേരത്തെ തന്നെ ഈ 2018 പ്രളയത്തോടനുബന്ധിച്ച് തന്നെ ഇവിടുത്തെ ബാരേജുകൾക്ക് കേടുപാട് പറ്റിയിരുന്നു. പിന്നീട് അറ്റകുറ്റപ്പണിക്കായി കരാർ നൽകിയെങ്കിലും പിന്നീട് പണി നടത്തിയിട്ടിരുന്നില്ല ഇറിഗേഷൻ വകുപ്പ്. തുടർന്ന് ആണ് ഇന്ന് വീണ്ടും മഴ പെയ്തപ്പോൾ ഈ ബാരേജ് തുറക്കാനാവാത്തത് കൊണ്ടാണ് ഇതിന് മുകളിലൂടെ ഇപ്പോൾ ഓവർഫ്ലോ ചെയ്യുന്നത്. ഇത് നേരെ കക്കട്ടാറിലേക്കാണ് ചെന്നെത്തുന്നത്. അതുകൊണ്ട് തന്നെ കക്കട്ടാറിൽ ജലനിരപ്പ് ഉയരാനുള്ളൊരു സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഈ തീരത്ത് താമസിക്കുന്നവർ ജാഗ്രത പാലിക്കണമെന്ന് ജില്ലാ ഭരണകൂടം മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ശരി, അജീഷ് ജയകുമാറാണ് പത്തനംതിട്ടയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.